നമസ്കാരം എല്ലാവർക്കും. ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. നമുക്കറിയാം, കേരളം അതുപോലെ തന്നെ ബാംഗ്ലൂർ അതോടൊപ്പം തന്നെ ദുബായ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ ബിൽഡേഴ്സായിട്ടും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റാലിറ്റി അതുപോലെ തന്നെ ഏവിയേഷൻ തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇതാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് ഇവിടെ എബൌട്ട് എന്നൊരു സെക്ഷനുണ്ട്. ഏറ്റവും മുകളിലത്തെ ടാബിലായിട്ട് എബൌട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. എബൌട്ട് സെക്ഷനിൽ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കരിയേഴ്സ് എന്നൊരു സെക്ഷൻ കാണാം. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ആ ഒരു കരിയർ പേജിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും. അപ്പോൾ ഇതാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ കരിയർ പേജ്. ഇവിടെ നമുക്ക് നിലവിലുള്ള ഒഴിവുകളെല്ലാം ഈ ഒരു പേജിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കരിയർ പേജിൻ്റെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഈ ഒരു കരിയർ പേജിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഒരു പേജിൽ എത്തിച്ചേരാവുന്നതാണ്. ഇനി നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളാണ്, ഏതൊക്കെ ഒഴിവുകളാണ് നിലവിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, ഹോസ്പിറ്റാലിറ്റി അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, എയർലൈൻസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, എൻ്റർടൈൻമെൻറ്റ് സെക്ടർ തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ രണ്ട് പോസ്റ്റുകളെ കുറിച്ചുള്ള ഒഴിവുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആദ്യത്തേത് കെയർ ടേക്കർ എന്ന് പറയുന്ന പോസ്റ്റ്, രണ്ടാമത് ജൂനിയർ പ്രോപ്പർട്ടി അഡ്വൈസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നോക്കാം. കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണിത്. ലൊക്കേഷൻ കൊച്ചിയാണ് നൽകിയിരിക്കുന്നത്. ക്വാളിഫിക്കേഷനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന SLC അതോടെ തന്നെ ITI, നിങ്ങൾക്ക് ഇലക്ട്രിക്കലിലോ അല്ലെങ്കിൽ പ്ലംബിങ്ങിലോ നിങ്ങൾക്ക് ITI പാസ്സായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കെയർ ടേക്കർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. മാത്രമല്ല മെയിൽ കാൻഡിഡേറ്റ്സ് റെസിഡൻറ്റ് ഓഫ് കൊച്ചി പ്രിഫേർഡ് എന്നാണ് ഇവിടെ നൽകിയത്. അപ്പോൾ കൊച്ചിയിൽ താമസിക്കുന്ന മെയിൽ കാൻഡിഡേറ്റ്സിനാണ് കൂടുതൽ പ്രിഫറൻസ് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി കൊച്ചിയിൽ പോയി ജോലി ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇയർ ഓഫ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് 1 year ആസ് കെയർ ടേക്കർ ഇൻ എ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യേണ്ട എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ്, അതായത് ഷുഡ് ബി ഏബിൾ ടു മാനേജ് ജനറൽ മെയിൻ്റനൻസ്, പ്ലംബിങ് ഇലക്ട്രിക്കൽ, ഹൗസ് കീപ്പിംഗ് എക്സെട്ര എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഹൗസ് കീപ്പിങ്ങും ഇലക്ട്രിക്കൽ വർക്കുകളും പ്ലംബിംഗ് വർക്കുകളും ജനറൽ മെയിൻ്റനൻസ് വർക്കുകളെല്ലാം മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു കെയർ ടേക്കറെ തന്നെയാണ് അവർക്ക് ആവശ്യം. കെയർ ടേക്കർ എന്ന് മാത്രമേ ഇവിടെ നൽകിയിട്ടുള്ളൂ. എത്ര ഒഴിവുകളാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. എന്തായാലും കൊച്ചിയിലാണ് ഒഴിവുള്ളത്. SSLC ITIയും ഈ പറയുന്ന ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ പ്ലംബിങ്ങിലോ ITI കൂടി പാസ്സായ ആളുകൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന കെയർ ടേക്കർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1 വർഷത്തെ എക്സ്പീരിയൻസ് കെയർ ടേക്കറായിട്ട് ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അതിൽ ഈ പറയുന്ന മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് വർക്കുകൾ, അതുപോലെ ജനറൽ മെയിൻ്റനൻസ് വർക്കുകളെല്ലാം മാനേജ് ചെയ്യാൻ കഴിയുന്ന ഈ പറയുന്ന ITI സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും ഈ പറയുന്ന പ്ലംബിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കലിൽ നിങ്ങൾക്ക് ITI പാസ്സായിരിക്കണം. മാത്രമല്ല ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകളും മാത്രമല്ല ജനറൽ മെയിൻ്റനൻസ് വർക്കുകളും ഹൗസ് കീപ്പിംഗ് വർക്കുകളെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുകൂടിയാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന മേഖലയിൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന മേഖലയിൽ അറിവുള്ള ആളുകൾക്ക്, ഈ പറയുന്ന മേഖലയിൽ വർക്ക് ചെയ്യാൻ കഴിവുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് ഇവിടെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നെങ്കിൽ കൂടി നിങ്ങൾക്ക് അത്തരത്തിലുള്ള കഴിവുകളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത്തരത്തിൽ മാനേജ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അപേക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു പോസ്റ്റ്, രണ്ടാമത് നൽകിയിരുന്ന ജൂനിയർ പ്രോപ്പർട്ടി അഡ്വൈസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. ഇതും കൊച്ചിയിലേക്ക് തന്നെയാണ് റിക്രൂട്ട്മെൻറ്റ് എന്നാണ് ഇവിടെ നൽകിയിരുന്നത്. ഒഴിവുകളുടെ എണ്ണം ഇവിടെ നൽകിയിട്ടില്ല. 1 ഒഴിവാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് പോസ്റ്റുകളിലേക്കും, കാരണം കെയർ ടേക്കർ, ജൂനിയർ പ്രോപ്പർട്ടി അഡ്വൈസർ എന്ന ആ ഒരു പോസ്റ്റിൻ്റെ പേര് മാത്രമേ ഇവിടെ നൽകിയിട്ടുള്ളൂ. ഒഴിവുകളുടെ എണ്ണം ഒന്നും ഇവിടെ നൽകിയിട്ടില്ല. എന്തായാലും ക്വാളിഫിക്കേഷൻ, ഈ പറയുന്ന ജൂനിയർ പ്രോപ്പർട്ടി അഡ്വൈസർ എന്ന് പറയുന്ന പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ PG ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. മാത്രമല്ല സെയിൽസ് എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് 6 മാസം മുതൽ 1 വർഷം വരെയുള്ള ഒരു സെയിൽസ് എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന സെയിൽസിൽ നിങ്ങൾക്ക് കഴിവുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മിനിമം 6 മാസത്തെ എക്സ്പീരിയൻസ് മാത്രമേ സെയിൽസ് മേഖലയിൽ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. മാത്രമല്ല എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ നൽകിയത്. എന്തായാലും സെയിൽസ് മേഖലയിലായിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരിക, കാരണം ജൂനിയർ പ്രോപ്പർട്ടി അഡ്വൈസറാണ് ഇവർ. സെയിൽസ്, അതായത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലും വർക്ക് ചെയ്യുന്നൊരു ഗ്രൂപ്പാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു മേഖലയിലാവും വർക്ക് ചെയ്യേണ്ടി വരിക. ജോബ് ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. സെലക്ടഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി ഗിവൺ എ തറോ ട്രെയിനിങ് റിഗാർഡിംഗ് ആൾ അവർ പ്രോപ്പർട്ടീസ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള വ്യക്തമായ ട്രെയിനിങ് നിങ്ങൾക്ക്
സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മിനിമം 6 മാസത്തെ എക്സ്പീരിയൻസ് ആണ് ആവശ്യപ്പെട്ടുള്ളൂ. എങ്കിൽ കൂടി നിങ്ങൾക്ക് സെയിൽസിൽ നല്ല സ്കിൽസ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാം. ഫ്രഷേഴ്സിനും തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ നൽകിയിട്ടുണ്ട് ദേ വിൽ ബി കോച്ച്ഡ് ടു ഡീൽ വിത്ത് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യേണ്ടതുള്ള കാര്യങ്ങളെല്ലാം അവർ നിങ്ങൾക്ക് ട്രെയിനിങ് രൂപത്തിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സാലറിയുടെ കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനീഷ്യലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാലറി, അതായത് 10,000 രൂപ മുതൽ 15,000 രൂപ വരെയുള്ള ഒരു സാലറി ആയിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുക. ഇനീഷ്യലി തുടക്കത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി ഇത്തരത്തിലായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് തുടർന്ന് നിങ്ങൾക്ക് ഇൻസെൻറ്റീവ്സ്, അത്തരത്തിലുള്ള മികച്ച പാക്കേജ് നിങ്ങൾക്ക് പിന്നീട് ലഭിക്കുമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ വർക്കും നിങ്ങളുടെ വർക്കിലുള്ള നിങ്ങളുടെ ആത്മാർത്ഥതയും മറ്റുള്ള കാര്യങ്ങൾ, നിങ്ങൾ എത്രത്തോളം സെയിൽസ് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളെല്ലാം അനുസരിച്ച്, നിങ്ങളുടെ വർക്ക് അനുസരിച്ച്, നിങ്ങൾക്ക് എക്സ്പീരിയൻസും എല്ലാം അനുസരിച്ച് നിങ്ങൾക്ക് പിന്നീട് സാലറി വർദ്ധിപ്പിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും കസ്റ്റമേഴ്സിൻ്റെ ഒരു ആവശ്യത്തിനനുസരിച്ച് സൈറ്റ് വിസിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണ്ടിവരും. അതായത് ഇപ്പോൾ നിങ്ങൾ കസ്റ്റമേഴ്സ് ഇപ്പോൾ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഒരു പ്രോപ്പർട്ടി ബൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻസെൻറ്റീവ്സും മറ്റുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കും. ഇതെല്ലാം സാധാരണ നമുക്കറിയാവുന്ന പോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക. അത്തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അവർ ബൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻസെൻറ്റീവ്സും ലഭിക്കുന്നതായിരിക്കും ഈ സാലറിയുടെ പുറമെ. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ളൊരു ജോബായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്തായാലും സെയിൽസ് മേഖലയിൽ അതുകൊണ്ടാണ് അവർ എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മിനിമം 6 മാസം മാത്രമേ അവർ ആവശ്യപ്പെട്ടുള്ളൂ. എങ്കിൽ കൂടി നിങ്ങൾക്ക് സെയിൽസിൽ നിങ്ങൾക്ക് മികച്ച സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ PG കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന ജോബിന് വേണ്ട കോച്ചിങ് അതുപോലെ തന്നെ ട്രെയിനിങ് നിങ്ങൾക്ക് വ്യക്തമായി ലഭിക്കുമെന്ന് ഇവിടെ നൽകിയിട്ട്. വേക്കൻസി ഇമ്മീഡിയറ്റ് എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നിങ്ങൾ അപേക്ഷിക്കുക. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം. രണ്ട് പോസ്റ്റിലേക്കും ഏകദേശം ഒരുപോലെ തന്നെയാണ് അപേക്ഷിക്കേണ്ടത്. ആദ്യത്തെ പോസ്റ്റ് കെയർ ടേക്കർ എന്ന പോസ്റ്റിനേരി നമുക്ക് ഇവിടെ കാണാം. അപ്ലൈ ആവുന്ന ഒരു ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത്തരത്തിലുള്ള കോൺഫിഡൻറ് ഗ്രൂപ്പിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ടാബ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇവിടെ നിങ്ങളുടെ പേര് നൽകുക, ലാസ്റ്റ് ടൈം നൽകുക, ഇമെയിൽ ID, ഫോൺ നമ്പർ. പോസ്റ്റിൻ്റെ പേര് ഇവിടെ ആൾറെഡി വന്നിട്ടുണ്ട്. ഇവിടെ കാണാം കെയർ ടേക്കർ എന്ന പോസ്റ്റിൻ്റെ പേര് ഇവിടെ ആൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഏത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നിന്നും കെയർ ടേക്കർ പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് കെയർ ടേക്കർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക, അല്ലെങ്കിൽ ജൂനിയർ പ്രോപ്പർട്ടി അഡ്വൈസർ പോസ്റ്റിലേക്കാണെങ്കിൽ അത് നിങ്ങൾക്ക് അതിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിൽ കെയർ ടേക്കർ എന്നാണ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥലം, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, പിന്നെ നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യാനുള്ള കാര്യം കൂടിയുണ്ട് ഇവിടെ. മാത്രമല്ല നിങ്ങൾക്ക് മറ്റ് കൂടുതൽ വിവരങ്ങൾ ഇവിടെ നൽകണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് അപ്ലൈ നൗ എന്നൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ജൂനിയർ പ്രോപ്പർട്ടി അഡ്വൈസറിന് നേരെയുള്ള അപ്ലൈ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത്തരത്തിലുള്ളൊരു ഫോമും ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇത് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഒരു ഫോം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ഫോമാണ് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യേണ്ടത്. ഇത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഇവിടെയുണ്ട്. ഇവിടെ കാണാം അത്തരത്തിൽ നിങ്ങളുടെ കമൻസും എല്ലാം. കമൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലുള്ള നിങ്ങളുടെ അതാത് മേഖലകളിലുള്ള നിങ്ങളുടെ കഴിവുകളുടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് സെക്ഷനിൽ നൽകിയതിന് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന അവസാനം കാണുന്ന അപ്ലൈ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കേണ്ടത്. എന്തായാലും ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇപ്പോൾ തന്നെ ഈ പറയുന്ന ആ പേജിൽ വന്നതിന് ശേഷം നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും SLC അല്ലെങ്കിൽ ITI, SLCയോടൊപ്പം ITI ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പ്ലംബിങ്ങിലോ ITI കഴിഞ്ഞ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ PG കഴിഞ്ഞ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ഇവർക്ക് രണ്ട് പേർക്കും ഈ രണ്ട് കാറ്റഗറിയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഒഴിവുകളിലേക്ക് ഉടൻ തന്നെ അപേക്ഷിക്കുക. എത്ര ഒഴിവുകളാണെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നൽകിയില്ല. എന്തായാലും ഈ ഒരു പേജിൽ നിന്നും ഈ ഒരു നോട്ടിഫിക്കേഷൻ അവർ റിമൂവ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ അപേക്ഷിക്കുക. അവസാന തീയതിയൊന്നും ഇവിടെ നൽകിയിട്ടില്ല. മാത്രമല്ല ജൂനിയർ പ്രോപ്പർട്ടി അഡ്വൈസറിൻ്റെ അവിടെ വേക്കൻസി അവിടെ ഇമ്മീഡിയറ്റ് എന്നാണ് നൽകിയത്. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് ആളെ ആവശ്യമുണ്ട്. കെയർ ടേക്കർ പോസ്റ്റിൻ്റെ അവിടെ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒന്നും നൽകിയിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ ഉടനെ തന്നെ അപേക്ഷിക്കുക. കാരണം അവസാന തീയതി നൽകിയിട്ടില്ലാത്തതിനാൽ അവർ ചിലപ്പോൾ വേക്കൻസി ഫില്ലപ്പ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഒരു ലിമിറ്റ് അവർ വെച്ചിട്ടുണ്ടാവും. ഇത്ര ആപ്ലിക്കേഷൻസ് അവർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാവും വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു എണ്ണം എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ അവർ ഈ ഒരു പേജിൽ നിന്നും ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് റിമൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു പേജിൽ നിന്നും ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് ഈ പറയുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. മാത്രമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.